കാരശ്ശേരിയിലെ വഴിയോര വിശ്രമ കേന്ദ്രം തുറന്ന് പ്രവർത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജംഷിദ് ഒളകര. കേന്ദ്രം അടച്ചുപൂട്ടിയത് സംബന്ധിച്ച് CTV കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. ഇതിനോട് പ്രതികരിക്കുകയായിരുന്നു വൈസ് പ്രസിഡന്റ്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ നോർത്ത് കാരശ്ശേരി മാടാമ്പുറത്ത് നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രമായ ടേക്ക് എ ബ്രേക്ക് തുറന്നു പ്രവർത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്നാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജംഷിദ് ഒളകര പറഞ്ഞത്. രണ്ടാഴ്ചയായി കേന്ദ്രം അടഞ്ഞുകിടക്കുന്നത് സംബന്ധിച്ച് CTV പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിൻ്റെ പ്രതികരണം. 22-ാം തീയതി നടക്കുന്ന ഭരണസമിതി യോഗത്തിൽ ടേക്ക് എ ബ്രേക്ക് ലേലം ചെയ്യുന്ന വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും 2 ദിവസത്തിനകം തന്നെ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നും വൈസ് പ്രസിഡന്റ് പറഞ്ഞു. നമ്മൾ ഈ 22-ാം തീയതി പഞ്ചായത്ത് ഭരണസമിതി യോഗമുണ്ട്. ആ യോഗത്തിൽ അജണ്ട ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് കോഫി ഹൗസായിട്ട് പുതിയ ആളുകൾക്ക് പുനർലേലം ചെയ്യാം. നിലവിൽ അവിടെ ലേലം ചെയ്തിട്ടുള്ള ആൾ അവർക്ക് വാടക ഒക്കില്ല എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ അവർ നിർത്തിപ്പോവുക ചെയ്തത്. അപ്പോൾ തുടർ നടപടിയായിട്ടുള്ള ലേലം ചെയ്യാൻ വേണ്ടി ഈ വരുന്ന 22-ാം തീയതിയിലെ ബോർഡ് യോഗത്തിൽ നമ്മൾ അജണ്ട വച്ചിട്ടുണ്ട്. ഹരിത കർമ്മസേന അംഗങ്ങളെ ഉപയോഗിച്ച് ദിവസവും വഴിയോര വിശ്രമ കേന്ദ്രം തുറന്നു പ്രവർത്തിപ്പിക്കും. നിലവിൽ ഇവിടെ പ്രവർത്തിച്ചിരുന്ന ഹോട്ടൽ വാടക അധികമാണെന്ന് പറഞ്ഞ് അടച്ചുപൂട്ടിയതാണെന്നും ഉടൻ തന്നെ കഫ്തീരിയ ഉൾപ്പെടെ ആരംഭിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും വൈസ് പ്രസിഡന്റ് പറഞ്ഞു. തുറക്കാൻ വേണ്ടിയിട്ട് ആളെ ചുമതലപ്പെടുത്തി 2 ദിവസത്തിനകം തന്നെ അത് നമ്മൾ തുടങ്ങും. അതല്ലെങ്കിൽ ഹരിതകർമ്മസേന അംഗങ്ങളെയോ അല്ലെങ്കിൽ പഞ്ചായത്ത് തന്നെ ഇന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടിക്കൊണ്ട് 2 ദിവസത്തിനുള്ളിൽ ആളുകൾക്ക് ശരിക്കും അവിടെ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ട് തുറന്നു കൊടുക്കും. തീർച്ചയായിട്ടും ഞങ്ങൾ തുറന്നു കൊടുക്കും. 2 ദിവസത്തിനുള്ളിൽ തീരുമാനമാക്കും. സംസ്ഥാന പാതയിൽ മുക്കം അരീക്കോട് റോഡിലെ കേന്ദ്രം 100 കണക്കിന് ദീർഘദൂര യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് അനുഗ്രഹമായിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ 100-ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സർക്കാരും സ്വച്ഛ് ഭാരത് മിഷനും തദ്ദേശ സ്ഥാപനങ്ങളും ചേർന്നാണ് എല്ലായിടത്തും ഇത്തരം കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നത്. ദീർഘദൂര യാത്രക്കാർക്ക് വിശ്രമിക്കാൻ സൗകര്യമൊരുക്കലാണ് ലക്ഷ്യം. ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത, മുക്കം.